നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 സ്വാഗതം കേന്ദ്ര സർക്കാരിനെ തൊട്ടാൽ ഇഡിയെ ഭയക്കേണ്ടി വരുമെന്നാണ് പ്രതിപക്ഷം എപ്പോഴും വിമർശിക്കാറ് ഇപ്പോഴിതാ ബിബിസിയുടെ ഡൽഹി മുംബൈ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയാണ് രാവിലെയാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം എത്തി പരിശോധന ആരംഭിച്ചത് റെയ്ഡ് സർവേ മാത്രമാണ് എന്നാണ് അനൗദ്യോഗിക വിശദീകരണം 10 മണിക്കൂറിലധികമായി റെയ്ഡ് തുടരുകയാണ് ആദായ നികുതി വകുപ്പിന്റെ എന്ത് പരിശോധനയുമായും സഹകരിക്കുമെന്ന് ബിബിസി വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുള്ള ഡോക്യുമെന്ററിക്ക് പിന്നാലെയാണ് റെയ്ഡ് എന്നും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതിലുള്ള സർക്കാരിന്റെ അമർഷമാണ് ബിബിസി ഓഫീസുകളിലെ റെയ്ഡിന് പിന്നിലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് സംഭവിക്കുന്നതെന്ന് കോൺഗ്രസ് വിമർശിച്ചു വിനാശകാലേ വിപരീത ബുദ്ധിയെന്ന് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു ബിബിസി ഓഫീസുകളിലെ പരിശോധനയും ഡോക്യുമെന്ററിയും തമ്മിൽ ബന്ധമില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതിനിടെ അദാനി വിവാദമടക്കം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി അദാനിയുമായി ബന്ധപ്പെട്ട് ബിജെപിക്ക് ഒളിക്കാനും ഭയക്കാനും ഒന്നുമില്ലെന്ന് അമിത്ഷാ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കിയതിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ ആരോപണങ്ങളോട് അമിത്ഷാ പ്രതികരിച്ചു സഭാരേഖകളിൽ നിന്ന് അംഗങ്ങളുടെ പരാമർശം നീക്കുന്നത് ആദ്യമായല്ല സഭ്യമായ ഭാഷ ഉപയോഗിച്ച് ചട്ടപ്രകാരം ചർച്ച നടക്കേണ്ട സ്ഥലമാണ് പാർലമെന്റ് എന്നും അമിത്ഷാ പറഞ്ഞു അഭി സുപ്രീം കോർട്ടിനെ കേസ് കാ സംജ്ഞാൻ ലിയാ ഹൈ ദേശ് കി കാബിനറ്റ് കെ സദസ്യ നാതെ ജബ് സുപ്രീം കോർട്ടിനെ കിസി മാറ്റർ കോ സീസ് കിയാ ഹോ उस वक्त मेरे लिए बोलना ठीक नहीं होगा परंतु इसमें बीजेपी के लिए कुछ छुपाने को नहीं है और ना किसी बात से डरने की जरूरत वोट बैंक ലക്ഷ്യമിട്ടല്ല പിഎഫ്ഐ നിരോധനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പിഎഫ്ഐ തീവ്രവാദത്തെയും മതവിദ്വേഷത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു അതുകൊണ്ടാണ് പിഎഫ്ഐക്കെതിരായ നടപടികൾ വേഗത്തിലാക്കിയതെന്നും അമിത്ഷാ പറഞ്ഞു कैडर पर अलग अलग प्रकार के केस थे वो केस को समाप्त करने का प्रयास कांग्रेस सरकार द्वारा किया गया जिसको कोर्ट ने रोका है अब इसमें इनको बुरा लगाने जैसा क्या या तो आप प्रयास न करते प्रयास करोगे तो सुनना पड़ेगा और दूसरी ओर हमने पीएफआई को बैन किया है सफलतापूर्वक बैन किया है और मैं मानता हूं कि पीएफआई इस देश में धर्मांधता और कट्टरता बढ़ाने वाला ऑर्गेनाइजेशन था टेररिज्म का एक प्रकार से रॉ मटेरियल तैयार करने का वो लोग प्रयास कर रहे थे कई ऐसे डॉक्यूमेंट मिले हैं जो बताते हैं कि इनकी गतिविधियां देश की एकता और अखंडता के लिए अच्छी नहीं थी तो हमने वोट बैंक की पॉलिटिक्स से ऊपर उठकर इस पर कठोरतापूर्वक बैन लगाने का फैसला किया एक समय था जब पीएफआई दक्षिण कर्नाटक और केरल का प्रॉब्लम था जब हमने बैन लगाने का फैसला लिया इस वक्त कि पीएफआई ने देश भर में अपना काम फैलाने का शुरुआत भी कर दी थी काफी हद तक फैला भी चुके थे और कुछ इस प्रकार की एजेंसियों के पास सूचनाएं भी आई जिसमें देरी करना या शंका का लाभ देना ठीक नहीं था इसलिए हमने इस पर निर्णय किया और कठोरता के साथ बैन लगाया है और बहुत अच्छे तरीके से समाज में कोई रिएक्शन आइदर और साइड से नहीं है ജിഎസ്ടി വിഹിതം സംബന്ധിച്ച പാർലമെന്റ് ചോദ്യത്തെ തുടർന്നുള്ള രാഷ്ട്രീയ വിവാദം മുറുകുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ ഉന്നയിച്ച ചോദ്യത്തിൽ പിഴവുണ്ടെന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുമ്പോൾ സർക്കാർ തെറ്റിദ്ധാരണ പടർത്തുകയാണെന്നാണ് എൻ കെ പ്രേമചന്ദ്രന്റെ മറുപടി ജി എസ് ടി വരുമാനത്തിൽ വളർച്ച കൈവരിച്ചുവെന്ന് കേരളം അവകാശപ്പെടുമ്പോൾ വീണ്ടും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന വാദമാണ് എൻ കെ പ്രേമചന്ദ്രൻ ഉയർത്തുന്നത് സംസ്ഥാനത്തിലുള്ള ജി എസ് ടി വിഹിതം സംബന്ധിച്ച എൻ കെ പ്രേമചന്ദ്രന്റെ ചോദ്യവും കേന്ദ്ര ധനമന്ത്രിയുടെ വിമർശന മറുപടിയും ചൂടേറിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ് കേരളം കണക്ക് സമർപ്പിക്കാറില്ലെന്ന നിർമ്മലാ സീതാരാമന്റെ മറുപടി സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനമായി മാറി ഇതോടെ എൻ കെ പ്രേമചന്ദ്രൻ ഉന്നയിച്ച ചോദ്യത്തിൽ തന്നെ പിഴവുണ്ടെന്നാണ് സർക്കാരിന്റെ വാദം കേരളം ആവശ്യപ്പെടാത്ത ഒരു കാര്യം അവിടെ ഉന്നയിച്ച് കേരളം കണക്ക് കൊടുക്കുന്നില്ല എന്ന് മറ്റും വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ആർക്കാ ഗുണം കേരളത്തിന് കിട്ടേണ്ട വരുമാനം ഇല്ലാതാകും മറ്റൊന്ന്
ഡിവിസീവ് പൂളിൽ നിന്നുള്ള പണം കേരളത്തിന് അർഹമായ നികുതി വരുമാനത്തിന്റെ പകുതിയെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം കേരളം ഉന്നയിക്കുന്നത്. അക്കാര്യത്തെ സംബന്ധിച്ചും അവിടെ കേരളത്തിന് ഇപ്പൊ കിട്ടുന്നത് 1.92%, കേരളത്തിന് 3.5% അർഹതയുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ 15,000 കോടി രൂപയെങ്കിലും ഒരു വർഷം അധികം കിട്ടണം. ഈ രണ്ട് കാര്യങ്ങളും അവിടെ ഉന്നയിച്ച് കേരളത്തിന് വേണ്ടി വാദിക്കേണ്ടതിന് പകരം കേരളം കണക്ക് കൊടുക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ട് ആർക്കാകണം? കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനല്ല. ശരിക്കും കേരളത്തിന് കണക്ക് കൊടുത്തില്ലെങ്കിൽ, എ ജി അംഗീകരിച്ചില്ലെങ്കിൽ, മറ്റ് കണക്കുകളില്ലെങ്കിൽ 750 കോടി ഒഴിച്ച് ബാക്കി പണം കിട്ടുമോ? എന്നാൽ തന്റെ ചോദ്യത്തിൽ പിഴവുണ്ടായിട്ടില്ലെന്നാണ് എൻ കെ പ്രേമചന്ദ്രന്റെ നിലപാട്. 20% ജി എസ് ടി വളർച്ച കൈവരിച്ചു എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ ജി എസ് ടി നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിൽ സാങ്കത്യമുണ്ടോ എന്നാണ് എൻ കെ പ്രേമചന്ദ്രന്റെ ചോദ്യം. സംസ്ഥാന ധനമന്ത്രി തന്നെ അവകാശപ്പെടുന്നു കേരളത്തിൽ നികുതി വരുമാന വളർച്ചാ നിരക്ക് 20% കഴിഞ്ഞുവെന്ന് അവകാശപ്പെടുമ്പോൾ എങ്ങനെയാണ് ജി എസ് ടി കോമ്പൻസേഷൻ സംസ്ഥാനത്തിന് ലഭിക്കുക? മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം നിർഭാഗ്യകരമാണ്. കാരണം തങ്ങളുടെ വീഴ്ച മറച്ചു പിടിക്കാൻ മറ്റുള്ളവരുടെ മേലിൽ കുറ്റം ചുമത്തുക, എന്നിട്ട് എസ്കേപ്പിസം റൂട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ തെറ്റുണ്ടെങ്കിൽ ഇക്കാര്യം വീണ്ടും പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടുമെന്നാണ് പ്രേമചന്ദ്രന്റെ നിലപാട്. ജി എസ് ടി കുടിശ്ശിക സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് ബാലഗോപാൽ തെളിയിക്കണമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. അങ്ങനെ തെളിയിച്ചാൽ പാർട്ടി കൂടെ ഉണ്ടാകുമെന്നാണ് കെ സി വേണുഗോപാലിന്റെ നിലപാട്. 2017 മുതലുള്ള ആവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചിട്ടില്ല, ഗൗരവതരമായിട്ടുള്ള ആരോപണമാണ് ധനമന്ത്രി ഉന്നയിച്ചത്, അതും ഫ്ലോർ ഓഫ് ദ ഹൗസിൽ. അപ്പൊ അത് തെറ്റാണെങ്കിൽ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ധനമന്ത്രിക്ക് അത് പ്രിവിലേജ് ആണ്. അത് തെറ്റാണെങ്കിൽ ധനമന്ത്രി സഭയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിവിലേജ് ആണ്, സഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ്. കേരള സർക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറായാൽ ഞങ്ങൾ തയ്യാറാണ് ധനമന്ത്രിക്കെതിരെ പ്രിവിലേജ് കൊടുക്കാൻ. കോൺഗ്രസ് തയ്യാറാണ്. ജി എസ് ടി നഷ്ടപരിഹാരം അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തുടർച്ചയായി സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്നായിരുന്നു നേരത്തെ ബജറ്റിലടക്കം കേരളം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ 2017 മുതൽ എ ജിയുടെ സർട്ടിഫിക്കറ്റ് കേരളം ഹാജരാക്കിയിട്ടില്ലെന്നാണ് ഇന്നലെ നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ നൽകിയ മറുപടി. ന്യൂസ് 18 തിരുവനന്തപുരം. ജി എസ് ടിയിലെ തർക്കം എന്തായാലും ഇന്നലെ തുടങ്ങിയ യു ഡി എഫിന്റെ രാപ്പകൽ സമരം സമാപിച്ചു. ജി എസ് ടി നഷ്ടപരിഹാരം വൈകുന്നു എന്നത് സി പി എമ്മിന്റെ ക്യാപ്സ്യൂളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. കിട്ടാനുള്ള നികുതി ചോദിച്ചു വാങ്ങാതെ അധിക ഭാരം ജനങ്ങളുടെ തലയിലിടുകയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ഒരു കൺഫ്യൂഷനും വേണ്ട. നിയമസഭയിൽ പ്രതിപക്ഷം വ്യക്തമായി പറഞ്ഞ കാര്യം സി പി എം ക്യാപ്സ്യൂൾ അയ്യോ, ഞങ്ങൾ എല്ലാ ഡോക്യുമെന്റും കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടിയല്ലോ, ഇനി 750 കിട്ടാനുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ബാലഗോപാൽ മറച്ചു വെച്ചതെന്താ? ഐ ജി എസ് ടി പൂളിൽ നിന്ന് കിട്ടേണ്ട 5 കൊല്ലം കിട്ടേണ്ട 25,000 കോടി രൂപയുടെ ഡോക്യുമെന്റ് കൊടുത്തോ? സർവ്വജനങ്ങളെയും ബാധിക്കുന്ന ഒരു നികുതി, ഒരു അൺപോപ്പുലർ നികുതി എന്നും ആദർശപരമായി തന്നെ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ എതിർത്ത, കേരളം എതിർത്ത, ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ കേരളം എതിർത്ത ഈ അധിക ഇന്ധന നികുതി അങ്ങ് ഏർപ്പെടുത്തുകയും എല്ലാം കഴിഞ്ഞ് കുഴിച്ചു മൂടിയവരെ ആ നിലയിൽ കേരളത്തെ ആക്കിയ ഈ സമരം അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള ഒന്നാണ്. രാപ്പകൽ സമരം അവസാനിപ്പിച്ചെങ്കിലും മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം തുടരുകയാണ്. മുഖ്യമന്ത്രി പോകുന്ന റൂട്ടിലുള്ളവർ വീട്ടിൽ അടച്ചിരിക്കേണ്ട അവസ്ഥയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ജനാധിപത്യ കേരളമാണ്. പിണറായി സർക്കാരിന് വികൃതമായ മുഖമാണെന്നും സതീശൻ വിമർശിച്ചു. കേരളത്തിലെ ജനങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുന്നവർ എല്ലാ ദിവസവും തലേ ദിവസം റൂട്ട് നോക്കണം. മുഖ്യമന്ത്രി എതി കൂടിയാണ് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ റൂട്ട് നോക്കിയിട്ട് വേണം വഴിയിലിറങ്ങാൻ. മുഖ്യമന്ത്രി ഏതെങ്കിലും റൂട്ടിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ളവർ വീടിനകത്ത് കയറി വാതിലടച്ചിരിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല. ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത്? കരുതൽ തടങ്കലിൽ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യാൻ, വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യാൻ. പെരുമ്പാവൂരിൽ യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, യൂത്ത് കോൺഗ്രസിന്റെ യോഗം. വന്ന് പെട്ടെന്ന് പോലീസ് പറഞ്ഞ് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ അവര് ചോദിച്ചു എന്താണ് അവിടെ ചെന്നിട്ട് പറയാന്ന് പറയും. പോലീസ് ചെന്നപ്പോ പറയാ വൈകുന്നേരം ഇത് ഉച്ചയ്ക്കാണ്, വൈകുന്നേരം ആകുമ്പോ മുഖ്യമന്ത്രി അതിൽ കൂടി പോകുന്നത്. അത് കണ്ട് ഉച്ചയ്ക്ക് യോഗം ചേരാൻ പാടില്ലെന്ന്. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല മിസ്റ്റർ പിണറായി വിജയൻ, ഇത് ജനാധിപത്യ കേരളമാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കരുതൽ തടങ്കൽ പാടില്ല എന്ന്. കരുതൽ തടങ്കൽ പാടില്ല. എറണാകുളത്തൊരു പെൺകുട്ടിയാണ്
കോളറിൽ പിടിച്ച് വലിച്ച് തലക്കടിച്ച് ഒരു സി ഐ അകത്തേക്ക് കയറ്റിയത്. പോലീസുകാരോട് ഞാൻ സ്നേഹപൂർവ്വം ഒരു കാര്യം പറയാം, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കരുത്. മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ മരുന്ന് വാങ്ങാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. എല്ലാ കാലത്തും ഭരണത്തിൽ ഇവരുണ്ടാകില്ല എന്നതോർത്ത് പെരുമാറിയാൽ പോലീസിന് കൊള്ളാം, ഭരണകൂട ഭീകരതയ്ക്ക് വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്നുവെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. പിണറായിയെ പേടിച്ച് കേരള ജനതയ്ക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് കെ സി വേണുഗോപാൽ. കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ എം പിമാർ ഹൈക്കമാൻഡിന് കത്ത് നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും കെ സി വേണുഗോപാൽ കണ്ണൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ മണ്ഡലം സമ്മേളനം പോലീസ് തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. എറണാകുളം കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പോലീസ് ബാരിക്കേഡ് പ്രവർത്തകർ തകർത്തു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുഖ്യമന്ത്രി ഭീരുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിക്ക് എന്ത് സുരക്ഷാ ഭീഷണിയാണുള്ളത്? ഇങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി യാത്ര അവസാനിപ്പിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളുമായി കരുത്തു കാട്ടുന്നതിനിടെ കല്ലുകടിയായിരിക്കുകയാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിലെ കൂട്ടരാജി. ഡി സി സി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് പാർട്ടി വിടുന്നത്. പാർട്ടി നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഡി സി സി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെ രാജി. ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വാഴോട്ടുകോണം ചന്ദ്രശേഖരൻ, ഉദയകുമാർ തുടങ്ങി 104 പേരാണ് രാജിവെക്കുന്നത്. പ്രതിഷേധങ്ങളെ മറികടന്ന് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം മിന്നൽ വേഗത്തിൽ കുതിക്കുമ്പോൾ അതേ വേഗത്തിൽ പോകുന്ന ബസ്സുകൾക്ക് തടയിടാൻ ഉറപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളിൽ ഈ മാസം 28 ക്യാമറകൾ ഘടിപ്പിക്കണമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ക്യാമറ ഘടിപ്പിക്കാത്ത ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കും. ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും പേരും ലൈസൻസും ബസ്സിനുള്ളിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വാഹനാപകടം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഇന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അടുത്ത മാസം 1 മുമ്പായിട്ട്, മാർച്ച് മാസം 1 മുമ്പ് പ്രൈവറ്റ് സ്റ്റേജ് ഗാരേജ് ബസ്സുകളിൽ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ പേരും അവരുടെ ലൈസൻസിൻ്റെ നമ്പറും, അതുപോലെ ആ ബസ്സിനകത്തുള്ള കണ്ടക്ടറുടെയും കണ്ടക്ടറുടെ കണ്ടക്ടർ ലൈസൻസും, ബസ്സിനകത്ത് കാണത്തക്ക രീതിയിൽ ഡ്രൈവറുടെ പുറകിലുള്ള ആ ഭാഗത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും വയലേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാനായിട്ട് ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ കൂടി അവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. അതെ, ഏൽപ്പിക്കുന്നതല്ല, ഇത് അറിയിക്കേണ്ട ചുമതല ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥൻ മതിയല്ലോ. അത് ജില്ലാതലത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആർ ടി ഓഫീസ്, അത് ഏത് ഓഫീസിൻ്റെ പരിധിയിലാണ് വരുന്നത്, അവിടെ ഉണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ ചുമതല, അദ്ദേഹത്തെ അറിയിക്കേണ്ടതാണ്. കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച 82 ജീവനക്കാർക്ക് ഉടൻ പകുതി പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മാനേജ്മെന്റ് നടപടി ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചവർക്കാണ് ആനുകൂല്യം നൽകേണ്ടത്. ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള മുഴുവൻ പേർക്കും സമാശ്വാസമായി 100,000 നൽകാമെന്ന കെ എസ് ആർ ടി സി നിലപാട് കോടതി രേഖപ്പെടുത്തിയെങ്കിലും ഇതിൽ തീരുമാനമായിട്ടില്ല. ആനുകൂല്യം വിതരണം ചെയ്യാൻ കയ്യിൽ പണമില്ലെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു. എന്നാൽ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയിൽ ജീവനക്കാർ എന്തിനു ബുദ്ധിമുട്ടണമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വരുമാനം മുഴുവൻ ബാധ്യതകൾ തീർക്കാൻ ഉപയോഗിക്കുന്നത് നിർഭാഗ്യകരമായ സാഹചര്യമെന്ന് കോടതി വിലയിരുത്തി. വരുമാനത്തിൽ വർധനവുണ്ടായിട്ടും പെൻഷൻ ആനുകൂല്യത്തിനായി നിശ്ചിത ശതമാനം തുക കെ എസ് ആർ ടി സി മാറ്റിവെക്കാഞ്ഞതിലും കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. ഹർജികൾ ഹൈക്കോടതി 28 വീണ്ടും പരിഗണിക്കും. 2022 ജനുവരി മുതൽ ഡിസംബർ വരെ വിരമിച്ച 1001 പേരെ 3 വിഭാഗമായി തിരിച്ച് വിരമിക്കൽ ആനുകൂല്യം നൽകാനാവശ്യമായ തുക സംബന്ധിച്ച കണക്ക് കെ എസ് ആർ ടി സി ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ കേസിലെ പ്രതി എന്ന നിലയിൽ പലതവണ വാർത്തകളിൽ ഇടം പിടിച്ച ആളാണ് അർജുൻ അയങ്കി. ഇപ്പോൾ അർജുനെതിരെ ഭാര്യ പരാതിയുമായി രംഗത്തെത്തി.
നിരന്തര ഗാർഹിക പീഡനമെന്നാണ് അമലയുടെ പരാതി. അർജുൻ ആയങ്കിയുടെ കുഴൽപ്പണ ഇടപാടുകൾ അറിയാമെന്നും അമല വെളിപ്പെടുത്തി. 3 വർഷം ഇവന്റെ ടോക്സിക് ആയിട്ടുള്ള സെക്ഷൽ ഹരാസ്മെന്റ്, ഫിസിക്കൽ ഹരാസ്മെന്റ്, മെന്റൽ ഹരാസ്മെന്റ്, ഇമോഷണലി എന്നെ തളർത്തിക്കളയുക, എന്റെ വിദ്യാഭ്യാസം പോലും നിർത്തിവെക്കുക, അങ്ങനെ എന്നെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാവോ അങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്തിട്ട് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് ഇവരും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ചേർന്നിട്ട് സുഹൃത്തും സുഹൃത്തിൻ്റെ ഭാര്യയും കൂടെ ചേർന്നിട്ട് അത് എടുത്തു പറയണമല്ലോ. അപ്പം അങ്ങനെ എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂട്ടിയിട്ടു. അത്രയും ചെയ്തിട്ടും ഇന്നലെ രാത്രി വരെ എനിക്ക് എൻ്റെ അജുവേട്ടനെ വേണമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഒരു തവണ പോലും ഇയാൾക്കെതിരെ എവിടെയും ഞാൻ പരാതി കൊടുത്തില്ല. ഇപ്പോൾ പോലും ഞാൻ അയാളോട് പറഞ്ഞത് പരാതി കൊടുക്കാൻ വന്നതല്ല, ഞാൻ പരാതി കൊടുക്കാൻ വന്നതല്ല സാർ, എനിക്ക് എൻ്റെ ചിലവിനൊന്നും എനിക്ക് പൈസ ഇല്ല, എനിക്ക് എൻ്റെ അമ്മയോട് ചോദിക്കാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് അതിന് സാറിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ CPM കൗൺസിലർ ഷാനവാസ് നഗരസഭാ കൗൺസിലിൽ പങ്കെടുത്തതിനെ തുടർന്ന് പ്രതിഷേധം. പ്രതിപക്ഷ കൗൺസിലർമാർ യോഗത്തിന്റെ അജണ്ട കീറിയെറിഞ്ഞു. ഷാനവാസ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ തെളിവില്ലാതെ എന്തിന് രാജി എന്ന നിലപാടിലാണ് ഷാനവാസ്. വിവാദങ്ങൾക്ക് ശേഷം ഷാനവാസ് നഗരസഭാ കൗൺസിൽ യോഗത്തിനെത്തിയപ്പോൾ പ്രതിപക്ഷവും പ്രതിഷേധം കടുപ്പിച്ചു. യോഗത്തിന്റെ അജണ്ട കീറിയെറിഞ്ഞ പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങി. ഷാനവാസ് രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാട് പ്രതിപക്ഷം ആവർത്തിച്ചു. അയാൾക്ക് വേണ്ടി 50 അജണ്ടകൾ നിഷ്പ്രയാസം സെക്കൻഡുകൾ കൊണ്ട് പാസാക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അദ്ദേഹത്തെ ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിച്ചു എന്ന റിപ്പോർട്ട് പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രമാത്രം അതപ്പതിച്ച ഒരു കൗൺസിൽ യോഗം ഇവിടെ ചേരേണ്ട ഗതികേടുണ്ടായിട്ടുള്ളത്. ആലപ്പുഴ നഗരം സംബന്ധിച്ച് ഇത്രയും അതപ്പതിച്ച ഒരു കൗൺസിലും ഭരണസമിതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. എന്നാൽ തനിക്കെതിരെ പോലീസിന്റെ കണ്ടെത്തലില്ലെന്ന് ഷാനവാസ് ന്യായീകരിച്ചു. പരാതി കൊടുത്തതല്ലല്ലോ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം. പ്രതിഷേധം വേറെ, പരാതി വേറെ. പരാതി കൊടുത്തവരെ കുറിച്ച് കൊണ്ട് ഞാൻ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും അത് വരട്ടെ. പരാതി കൊടുത്തതിനകത്ത് സത്യസന്ധതയുണ്ടെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയല്ലേ, വലിയ ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്ന ആരല്ലേ, അന്വേഷിക്കട്ടെ. ഇതെല്ലാം ഇപ്പൊ 40 ദിവസമായിട്ടും ഈ അന്വേഷണങ്ങൾക്കൊന്നും തെളിവില്ലാത്ത എന്തുകൊണ്ടാണ്? പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിൽ അജണ്ടകൾ വേഗത്തിൽ പൂർത്തിയാക്കി കൗൺസിൽ യോഗം പിരിഞ്ഞു. News 18 ആലപ്പുഴ. തിരുവനന്തപുരം വെള്ളായണി ദേവീ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്തിറക്കിയ സർക്കുലറിനെ ചൊല്ലി വിവാദം. ഒരു നിറത്തിലുള്ള കൊടി മാത്രം അനുവദിക്കാനാവില്ലെന്നും രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തുന്ന തരത്തിൽ അലങ്കാരങ്ങൾ വേണമെന്നുമാണ് പോലീസ് സർക്കുലർ. എന്നാൽ കാവിക്കൊടി വിലക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ബോധപൂർവ്വ നീക്കമാണ് നടക്കുന്നതെന്നാണ് BJP യുടെയും RSS ന്റെയും ആരോപണം. കാർഷിക സംസ്കൃതിയുടെ പൈതൃകം പേറി 850 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന വെള്ളായണി ദേവീ ക്ഷേത്രത്തിലെ കാളിയൂട്ട് മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ വിവാദ സർക്കുലർ. ഒരു നിറത്തിലുള്ള കൊടി മാത്രം ഉപയോഗിച്ചാൽ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ആയതിനാൽ കൊടിതോരണങ്ങളിൽ വർണ്ണ നിറങ്ങൾ വേണമെന്നുമാണ് പോലീസിന്റെ നിർദ്ദേശം. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ഉത്സവ കമ്മിറ്റിയും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും. ഈ ഒരു ഉത്സവത്തിൽ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചിഹ്നങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ഈ കാവിയോട് എന്താണ് ഈ പോലീസിനും സർക്കാരിനുമുള്ള വിരോധം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാവിക്കൊടി വിലക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമാണ് പോലീസ് നടത്തുന്നതെന്ന ആക്ഷേപമാണ് BJP ഉന്നയിക്കുന്നത്. അതേസമയം വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണ് BJP നടത്തുന്നതെന്ന വിമർശനവുമായി CPMഉം രംഗത്തെത്തി. അവിടെ ഇരിക്കാൻ വേണ്ടി ഉദ്ദേശ സമിതി പോലീസുകാർക്ക് വരെ കെട്ടിക്കൊടുത്ത ഷെഡ് വരെ അവർ കാവി കൊണ്ട് അലങ്കരിച്ച് ശരിക്കും ഈ താല്പര്യങ്ങളെ, അതെ, സ്വാർത്ഥ താല്പര്യമാണ് ഇതിനകത്ത് പിന്നിലുള്ളത്. ഇത് രാഷ്ട്രീയ താല്പര്യമാണ്. പരമ്പരാഗത ആചാരങ്ങളോടെ നടക്കുന്ന കാളിയൂട്ട് മഹോത്സവത്തിന്റെ ദിക്കുബലി തുടങ്ങാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. പോലീസിന്റെ സർക്കുലർ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. News 18 തിരുവനന്തപുരം. ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. വാശിയേറിയ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പമാണ് മുന്നണികൾ. BJP, IPFT സഖ്യത്തിനും CPM കോൺഗ്രസ് സഖ്യത്തിനും പുറമെ തിപ്ര മോത്ത പാർട്ടിയും ശക്തമായ സാന്നിധ്യമായി മത്സരരംഗത്തുണ്ട്. 50 സീറ്റുകൾ നേടി അധികാരം നിലനിർത്താമെന്ന പ്രതീക്ഷയാണ് BJP ക്ക്. കഴിഞ്ഞ തവണ BJP ക്ക് പോയ കോൺഗ്രസ് വോട്ടുകൾ മടങ്ങിവരുമെന്നും ഇടത് കോൺഗ്രസ് വോട്ടുകൾ ഒപ്പം നിർത്താനായാൽ BJP യെ പരാജയപ്പെടുത്താനാകുമെന്നാണ് കോൺഗ്രസ് CPM നേതാക്കളുടെ പ്രതീക്ഷ. 42 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന തിപ്ര മോത്ത പിടിക്കുന്ന വോട്ടുകൾ ആയിരിക്കും ത്രിപുര വിധിയിൽ നിർണായകമാവുക. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന ത്രിപുരയിൽ സീറ്റുകളുടെ എണ്ണവും വോട്ട് ഷെയറും വർദ്ധിപ്പിച്ച് BJP അധികാരത്തിൽ വരുമെന്ന് അമിത്ഷാ.
ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെയാണ് സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരമില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ത്രിപുര और इसका सबसे बड़ा परिचायक है कि यहां पर जिस कांग्रेस पार्टी के ऑर्गेनाइजेशनल कैडर के सैकड़ों लोगों की हत्या कम्युनिस्ट शासन में हो गई थी, वो कांग्रेस पार्टी ने बहुत कम सीटें लेकर कम्युनिस्टों के साथ समाधान किया है. और जो कम्युनिस्ट पार्टी कभी त्रिपुरा में किसी के साथ नहीं जाती थी, वो कम्युनिस्ट पार्टी ने भी कांग्रेस के साथ समाधान किया है. इसका मतलब है वो दोनों ये बात को स्वीकार कर चुके हैं कि हम अकेले भारतीय जनता पार्टी को नहीं हरा सकते, और ये हमारे लिए बहुत अच्छी पोजीशन है. मैं मानता हूं कि हम त्रिपुरा में हम अब तक का हमारा सबसे अच्छा परिणाम इस बार लेकर आएंगे. त्रिपुरा बीजेपी सरकार ने ताड़े रखा लक्ष्य सीपीएम त्रिपुरा संस्थान सेक्रेटरी जितेंद्र चौधरी न्यूज 18 ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. ഗോത്രമേഖലയിലടക്കം സംസ്ഥാനത്ത് ഒരു വികസനവും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് ബി ജെ പിയുടെ അതിക്രമമാണ് നടക്കുന്നതെന്നും സി പി എം കോൺഗ്രസ് സഖ്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ജിതേന്ദ്ര ചൌധരി പറഞ്ഞു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ 4 വാർഷികത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാരെ സ്മരിച്ച് രാജ്യം. പുൽവാമയിലെ ലത്പോറയിലെ സ്മാരകത്തിൽ സി ആർ പി എഫ് ജവാന്മാർ പുഷ്പചക്രം അർപ്പിച്ചു. രാജ്യത്തെ വിവിധയിടങ്ങളിലും അനുസ്മരണ പരിപാടികൾ നടന്നു. ധീരജവാന്മാരുടെ പരമമായ ത്യാഗം ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. 2019 ഫെബ്രുവരി 14 ശ്രീനഗർ ജമ്മു ദേശീയപാതയിൽ വെച്ച് സി ആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 40 ജവാന്മാരാണ് രക്തസാക്ഷിത്വം വരിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും പരാതി. ക്യാൻസർ രോഗിയായ വീട്ടമ്മ ചികിത്സാ പിഴവ് മൂലം 1 മാസത്തിലധികമായി ദുരിതമനുഭവിക്കുകയാണ്. കടമക്കുടി സ്വദേശിനിയായ ശാന്തയ്ക്ക് നീതി തേടി മകൻ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ശാന്ത ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടുന്നുണ്ട്. 2012 സ്തനാർബുദത്തിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അതിന് പിന്നാലെ 1 വർഷം മുൻപ് ഗർഭപാത്ര സംബന്ധമായ അർബുദവും പിടിപെട്ടു. ഇതിന്റെ ചികിത്സ തുടരുന്നതിനിടെ കഴിഞ്ഞ മാസം 9 കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയ ശാന്തയോട് സ്കാൻ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. സ്കാൻ ചെയ്യുന്നതിന് മുൻപ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായി വന്നു. എന്നാൽ കൈഞ്ഞരമ്പിൽ എടുക്കേണ്ട ഇഞ്ചക്ഷൻ തെറ്റായ രീതിയിൽ തൊക്കിലാണ് എടുത്തത്. ഇതുമൂലം കൈ നീര് വെച്ച് വീർക്കുകയും സ്കാൻ ചെയ്യാൻ കഴിയാതെ വീട്ടിലേക്ക് തിരികെ പോരുകയും ചെയ്തു. വീട്ടിലെത്തിയതോടെ സ്ഥിതി വഷളായി. നീര് കൂടുകയും അതികഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്തതോടെ ശാന്തിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. തുടർന്ന് ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ. അവിടെ നിന്നും ഡിസ്ചാർജ് ആയെങ്കിലും കൈ പൂർവ്വസ്ഥിതിയിലാകാത്തതിനാൽ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം ശാന്തയും കുടുംബവും അനുഭവിക്കേണ്ടി വന്ന വേദനയും ദുരിതവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും ചികിത്സാ ചിലവടക്കം നഷ്ടപരിഹാരം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. നമുക്കിങ്ങനെ അമ്മക്ക് ഒന്നാമത് ഭയങ്കര വേദനയാണ്. അപ്പൊ ഇങ്ങനെ പരാതി അവർക്കെതിരെയാണ്, ആശുപത്രിക്കെതിരെയാണ് പരാതി കൊടുത്തേക്കണം. പിന്നെ നമുക്ക് ഇതനുസരിച്ച് കുറച്ച് പൈസ ചെലവായിട്ടുണ്ട്. 10-35 ദിവസമായി അമ്മ ചികിത്സയിൽ കഴിയുന്നത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും സഹായമൊക്കെ നമുക്ക് നഷ്ടപരിഹാരം നമുക്ക് കിട്ടണം. അമ്മ അനുഭവിച്ച വേദന നേരിൽ കണ്ട ഈ മകൻ നീതി തേടി മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ ആരോഗ്യവകുപ്പ് കണ്ടില്ലെന്ന് നടിക്കരുത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ സമസ്ത. വാഫി വഫിയ കോളേജുകൾ സമസ്തയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും സ്വന്തം പാഠ്യപദ്ധതി നടപ്പാക്കാനുമാണ് തീരുമാനം. സി ഐ സി പ്രസിഡന്റായ പാണക്കാട് സാദിഖലി തങ്ങളുമായി തുടർ ചർച്ചകൾ നടത്താനും സമസ്ത മുഷാവറ യോഗം തീരുമാനിച്ചു.
ഹക്കിം ഫൈസി ജനറൽ സെക്രട്ടറിയായിരിക്കെ സിഐസിയുമായി ബന്ധം വേണ്ടെന്നാണ് സമസ്ത തീരുമാനം. സിഐസിയുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന വഫിയ കോളേജുകൾ സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിക്കും. അതിന് തയ്യാറാവാത്ത കോളേജുകളുമായും ബന്ധം മുറിക്കും. ഇക്കാര്യത്തിൽ സിഐസി പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളുമായി സമസ്ത നേതൃത്വം ധാരണയായെന്നാണ് സൂചന.